ജീവിതത്തിൽ എപ്പോഴും നല്ല അനുഭവങ്ങളായിരിക്കില്ല സമ്മാനിക്കുന്നത്. പല ദൗർഭാഗ്യകരമായ സംഭവങ്ങളെയും ഓരോരുത്തരും നേരിടേണ്ടതായി വരും. ഈ രീതിയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന കുറച്ച് സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, സ്ലൈമീൽസ്. ദിനംപ്രതി വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ തന്നെ വാഹന ഗതാഗതത്തിന്റെ കാര്യത്തിലും ഏറെ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. തന്മൂലം നിരവധിയായ വാഹന അപകടത്തിന്റെ തോതും വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. പ്രത്യേക രീതിയിലുള്ള വസ്തുവിനാൽ മൂടപ്പെട്ട ഒരു കാറിനെയും അത് ആ രീതിയിലേക്ക് എത്തപ്പെടാനുണ്ടായ സാഹചര്യവും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈൽ മത്സ്യങ്ങളുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭീമൻ ട്രക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഹൈവേ ഭാഗത്തെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും ഈലുകളെ സൂക്ഷിച്ചിരിക്കുന്ന പെട്ടികൾ റോട്ടിലേക്ക് പതിക്കുകയായിരുന്നു. തുടർന്നിത് വാഹനത്തിന്റെ മുകളിലേക്കും റോട്ടിലേക്കുമായി വന്നു പതിച്ചു. അതിനുശേഷം ഈലുകൾ റോഡിലൂടെ ഇഴയുവാനും മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു. നമ്പർ 9, മോസ്കോ സീവേജ് ടാങ്കർ. മുൻപേ പറഞ്ഞതിന് സമാനമായ ഒരു സംഭവമാണിത്. മോസ്കോയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏറെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വീതിയിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. കക്കൂസ് മാലിന്യങ്ങളും മറ്റും പ്രത്യേക ടാങ്കറുകളിലാക്കി ഒഴിവ് പ്രദേശങ്ങളിൽ എത്തിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിറച്ചു പോയിക്കൊണ്ടിരുന്ന ടാങ്കർ വഴിയിൽ വെച്ച് പൊട്ടുകയായിരുന്നു. ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകരാറുകൾ മൂലം ടാങ്കർ പൊട്ടുകയായിരുന്നു. തുടർന്ന് ഈ മാലിന്യം റോട്ടിലേക്കും സമീപത്തേക്കും വീഴുകയും ചെയ്തു. ഇവ അവിടെ ഉണ്ടാക്കിയ ദുർഗന്ധത്തെക്കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന കാറിലെ വ്യക്തിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. തുടർന്ന് നിമിഷങ്ങൾക്കകം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. നമ്പർ 8, ദ അൺലക്കിയസ്റ്റ് മാൻ. ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ധനാഢ്യരായ ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണ് സൊഡാഡോ. എന്നാൽ ഇവിടെ താമസിക്കുന്ന ഏറ്റവും പാവപ്പെട്ട വ്യക്തിയാണ് എൽഗാർഡോ. ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ വളരെ ആഡംബരമായ രീതികളോടു കൂടിയാണ് ജീവിക്കുന്നത്. വലിയ വീടുകളും കാറുകളും ഒക്കെയുള്ള ഇവരുടെ പ്രധാന വിനോദം ചൂതുകളിയാണ്. കൂടാതെ കാസിനോകളാണ് ഇവരുടെ പ്രധാന ഒത്തുചേരൽ കേന്ദ്രം. എന്നാൽ എൽഗാർഡോ എന്ന വൃദ്ധൻ മാത്രം ലളിതമായ ജീവിതം നയിക്കുന്നു. വളരെ ചെറിയ സൗകര്യങ്ങളോട് കൂടിയ വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്താണെന്ന് എന്ന ചോദ്യത്തിന് ഒരു ചെറു പുഞ്ചിരിയാണ് ഇദ്ദേഹത്തിന്റെ മറുപടി. അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രദേശമൊട്ടാകെ ആഘോഷിച്ച് ജീവിക്കുമ്പോൾ ഇദ്ദേഹം മാത്രം വ്യത്യസ്തനാകുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ ബിസിനസ്സിലുണ്ടായ നഷ്ടമാണ് ഇദ്ദേഹത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇന്ന് ഒരുപാട് ബാധ്യതകൾ ഇല്ലാതെയാണ് ഇദ്ദേഹം കഴിയുന്നത്. ഒരുപക്ഷെ ഇവിടത്തെ എല്ലാവരും ഒരേ അവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ അത്ര സവിശേഷതയോടെ കാണേണ്ടതില്ലായിരുന്നു. നമ്പർ 7, 41 ഹോഴ്സ് ഇൻ എ എലവേറ്റർ. മനുഷ്യാധ്വാനത്തെ കുറയ്ക്കുവാൻ നിരവധിയായി കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇവയിലൊന്നാണ് എലവേറ്ററുകളുടെ കണ്ടുപിടുത്തം. എന്നാൽ ഒരു എലവേറ്ററിൽ മണിക്കൂറുകളോളം കുടുങ്ങിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? 41 മണിക്കൂർ ഒരു എലവേറ്ററിൽ കുടുങ്ങിപ്പോയ വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത്. കുടുങ്ങിയതിനു ശേഷമുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇയാൾ എത്രത്തോളം അവശത അനുഭവിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഇയാൾ തളർന്നു വീണിരുന്നു. തുടർന്ന് സംഭവം അറിഞ്ഞെത്തിയപ്പോഴേക്കും ഇയാളുടെ സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാൻ സാധിച്ചതുകൊണ്ട് മാത്രം ഇയാളുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചു. വളരെ ഭീകരമായ അവസ്ഥയായിരുന്നു ഇതെന്ന് ഇദ്ദേഹം പിന്നീട് അറിയിച്ചു. നമ്പർ 6, ലൈറ്റ്നിംഗ് സ്ട്രൈക്ക് സർവൈവേഴ്സ്. മിന്നലാക്രമങ്ങൾ ഏറെ അപകടം നിറഞ്ഞ ഒന്നാണ്. നേരിട്ട് മിന്നലിന്റെ പ്രഹരമേൽക്കുന്നത് ഏറെ ഗുരുതരമായി മാറുന്നു. വർഷം തോറും നിരവധി മനുഷ്യരും ജീവിവർഗങ്ങളുമാണ് ഈ രീതിയിൽ മരണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും വർഷം തോറും മിന്നലാക്രമത്തിന്റെ പ്രശ്നങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ അക്രമമേറ്റ ഒരു വൃദ്ധനെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരിക്കൽ ശക്തമായ രീതിയിൽ ഇദ്ദേഹത്തിന് അപകടം സംഭവിക്കുകയായിരുന്നു. ഭാഗ്യവശാൽ ജീവൻ തിരിച്ചു കിട്ടി. എങ്കിലും പിന്നീടുള്ള ഇദ്ദേഹത്തിന്റെ ജീവിതം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചതവും നടക്കുവാൻ പോലും ഏറെ ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം നേരിട്ടിരുന്നു. നമ്പർ 5, ടയേഴ്സ് അറ്റാക്ക്. ഏറെ അത്ഭുതപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതുമായ ഒരു സംഭവമാണിത്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്നും ടയർ തെന്നിമാറിയാൽ എന്തായിരിക്കും അവസ്ഥ? വാഹനത്തിന്റെ കാര്യവും അതോടൊപ്പം ടയർ ചെന്ന് പതിക്കുന്നതുമായ ഭാഗത്തുണ്ടാകുന്ന അവസ്ഥയും എത്രത്തോളം ഭീകരമായിരിക്കും? കാരണം അത്രത്തോളം വേഗതയിലാണ് ഈ ടയർ ചലിക്കുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങളെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അതിവേഗതയിലെത്തിയ ഒരു ടയർ ഒരു സ്ഥാപനത്തിന്റെ ചില്ല് തകർത്ത് ഉള്ളിലേക്ക് എത്തുന്നതും വഴിയരികിൽ നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്ക് എത്തുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ അല്പം വ്യത്യാസത്തിൽ ഇതവരുടെ ദേഹത്തായിരുന്നു പതിച്ചിരുന്നതെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരമായേനെ. നമ്പർ 4, പിസ ഗായ്. ഇന്ന് നിരവധിയായി കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത്.
ഊബർ, സൊമാറ്റോ എന്നിവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ പിസ ഡെലിവറി ചെയ്യുവാനെത്തിയ ഒരു ജോലിക്കാരനുണ്ടായ അനുഭവമാണ് ഇവിടെ കാണുന്നത്. പിസ ഡെലിവറിക്ക് ശേഷം മടങ്ങിയ ഇയാളെ മാനേജർ വിളിക്കുകയായിരുന്നു. അവസാനം കഴിഞ്ഞ ഡെലിവറിയിൽ എന്തോ ക്രമക്കേട് നടന്നെന്നും പരാതിയുണ്ടെന്നുമായിരുന്നു അറിയിപ്പ്. ഇവിടെ എത്തിയ ഇദ്ദേഹത്തിന് സംഭവം മനസ്സിലായി. ഡെലിവറി ചെയ്ത വീട്ടിലെ യുവതി നൽകിയ അധിക പണം ടിപ്പ് എന്ന് കരുതി ബാക്കി നൽകാതെയാണ് ഇയാൾ മടങ്ങിയത്. തുടർന്ന് ഇരുവരും സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. ഈ രീതിയിലുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്പർ 3, ഫെന്റൺ. ബ്രിട്ടനിൽ ഏറെ പ്രസിദ്ധനായ ഒരു നായയാണ് ഫെന്റൺ. ഇതിന്റെ നിരവധിയായ പ്രകടനങ്ങളുടെയും മറ്റും വീഡിയോ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമാണ്. ഒരിക്കൽ നിരവധിയായ മാനുകൾക്കൊപ്പം ഓടിയ ഫെന്റണിന് ചെറിയ രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിരുന്നു. പിന്നീട് യജമാനന്റെ കരുതലോടെയുള്ള സംരക്ഷണത്താൽ ഫെന്റൺ ഏറെ അതിശയിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. മാനുകൾക്കൊപ്പമുള്ള വീഡിയോ വൈറലായതിനു ശേഷമാണ് ഫെന്റൺ പ്രസിദ്ധനായത്. റിച്ച്മണ്ട് എന്ന പാർക്കിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് ഇതിന്റെ ഉടമയ്ക്ക് ഈ പാർക്കിലൂടെ നടക്കുവാനുള്ള വിലക്ക് ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 6 വർഷത്തോളമായിരുന്നു ഈ വിലക്ക് തുടർന്നത്. നമ്പർ 2, ദ ലീപ്പിംഗ് ലീഫ്. ഗോൾഫ് മത്സരത്തിനിടയിൽ ഒരില വില്ലനായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഏറെ പ്രശസ്തമായ ഒരു കായിക വിനോദമാണ് ഗോൾഫ്. ഇത്തരത്തിൽ ഒരു പ്രശസ്തമായ ടൂർണമെന്റിനിടയിൽ ഒരിലയ്ക്ക് സമീപമായി ബോൾ എത്തുകയായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ലീഫ് റൂൾ എന്ന നിയമം പ്രയോജനപ്പെടുത്തുന്നു. തുടർന്ന് പെനാൽറ്റി സ്ട്രോക്ക് എന്ന രീതിയിലേക്ക് കടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ കളിക്കാരന് ബുദ്ധിമുട്ടേറുന്ന ഒന്നാണിത്. ഒറ്റത്തവണ ലഭിക്കേണ്ട വിജയ സാധ്യത കുറയുന്ന ഈ അവസ്ഥ പലർക്കും തോൽവി സമ്മാനിക്കുന്നു. എങ്കിലും കൂടുതൽ കഴിവുള്ളയാൾ പിന്നീട് വിജയം കണ്ടെത്തുവാൻ തയ്യാറാവേണ്ടി വരുന്നു. എന്തായാലും ഏവർക്കും തന്നെ ഒരുപാട് പരിചിതമില്ലാത്ത ഒരു സംഭവമായിരുന്നു ഇത്. നമ്പർ 1, റാണ്ടി ജോൺസൺസ് ഫാസ്റ്റ് ബോൾ. മുൻ അമേരിക്കൻ ബേസ്ബോൾ കളിക്കാരനാണ് റാണ്ടി ജോൺസൺ. ബേസ്ബോൾ രംഗത്തെ ഏറെ ചരിത്രമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വേഗതയേറിയ രീതിയിലുള്ള പന്തെറിയിലാണ് ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി മാറ്റുന്നത്. കരിയറിലൊട്ടാകെ നിരവധിയായ റെക്കോർഡുകൾ നേടിയാണ് ഇദ്ദേഹം വിരമിച്ചത്. കൂടാതെ ഇദ്ദേഹത്തിന്റെ പല റെക്കോർഡുകളും ആർക്കും തകർക്കുവാൻ സാധിച്ചിട്ടില്ല. ഒരിക്കൽ ഇദ്ദേഹം മൂലമുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. 2001 മാർച്ച് 24 ട്യൂസൺ പാർക്കിൽ നടന്ന മത്സരത്തിനിടെ ഇദ്ദേഹത്തിന്റെ ഫാസ്റ്റ് ബോൾ മൂലം ഒരു പ്രാവ് മരണപ്പെടുകയായിരുന്നു. ഗ്രൗണ്ടിന് കുറുകെ പറന്നു പൊങ്ങിയ പ്രാവിനെതിരെ 100 കിലോമീറ്റർ സ്പീഡിലെറിഞ്ഞ ബോൾ പ്രഹരം തൽക്ഷണം മരണത്തിന് കാരണമായി മാറി. തനിക്കിതിൽ പശ്ചാത്താപമുണ്ടെന്ന് ഇദ്ദേഹം പിന്നീട് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് സംഭവമാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തു. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.